അതെയോ, കാണുന്നുണ്ടോ മാഡം? വെൽക്കം മേഡം. ഹലോ മാഡം. പക്ഷെ എനിക്ക് അധികം ഇങ്ങനെ ഒരുപാട് പേരെ കാണുന്നില്ല മാഡം. എനിക്കിപ്പോ മാഡത്തിനെ മാത്രമേ കാണൂ, പിന്നെ സൈഡിലായിട്ട് ബിജു മാഡത്തിനെ കാണുന്നുള്ളൂ. ഹലോ വിവോൺ, കൻ യു ഹിയർ മീ ഓൾ? ഹലോ. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഇവിടെ 10:30 ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ 2 മണിയൊക്കെ കാണും. ഐ എം സോ ഹാപ്പി. എൻ്റെ പേര് നീതു റാഫേൽ. ഞാൻ 2013 ബാച്ചിലെ തേർഡ് ബാച്ച് പോസ്റ്റ് ബി സി സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനുള്ളത് മാൾട്ടയിലാണ്. അപ്പോൾ മാൾട്ടേനെ പറ്റി ചെറിയൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഐഡിയ ഉണ്ടാവും നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, എവിടെ സ്പെൻഡ് ചെയ്യണം, എവിടെ സെറ്റിലാണോ എന്നുള്ള. ഇപ്പോൾ പണ്ടത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ആ ഒരു അതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ സ്റ്റുഡൻസ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് 2 ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട് തോന്നല്ലേ മാഡം. ഔട്ട് ഗോയിങ് ബാച്ചും ഉണ്ട്, അതുപോലെ അത് കൂടാതെ തന്നെ 4th 3rd ഇയറും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഓക്കെ, മാൾട്ടയിൽ വന്നതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ മാൾട്ടയുടെ വീഡിയോസാണ് നമ്മളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ വന്നപ്പോൾ കണ്ട മാൾട്ടയും ഇപ്പോഴുള്ള മാൾട്ട, ഞാൻ വന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക്, ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു, പിന്നെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട മാൾട്ടയാണ് ഇപ്പോൾ നിങ്ങളും കാണാൻ പോകുന്നത് കേട്ടോ.
മാൾട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര നിങ്ങൾക്ക് പരിചിതമാണോ മാൾട്ട? Yes, ma'am. ആ ഓക്കെ. ഇത് യൂറോപ്പിലുള്ള ഒരു കാണാണ്, ഇറ്റ്സ് റിപ്പബ്ലിക് ഓഫ് മാൾട്ട. ഇതൊരു ഐലൻഡ് നേഷൻ ആണ്, ഒരു 4 ഐലൻഡ്സ് ഉള്ള ഒരു ടോട്ടൽ ഒരു നേഷൻ ആണ് അത്, റിപ്പബ്ലിക് ഓഫ് മാൾട്ട. ഞാനിവിടെ വന്നത് 2018 വന്നത്. ഇത് മെഡിറ്ററേനിയൻ സീയുടെ നടുക്കാണ് ഈ ഒരു നേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഇറ്റലിക്ക് അടുത്താണ്, തൊട്ട് താഴത്ത് നമുക്ക് ആഫ്രിക്കൻ, ടുണീഷ്യ ആ രാജ്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ അതെല്ലാം ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു യൂറോപ്പിൻ്റെതായ എല്ലാ ഫ്രീഡംസും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ലൈഫാണ് നമുക്കിവിടെ. പിന്നെ ബീങ് എ നേഴ്സ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാനിവിടെ വന്നത് കെയർ വർക്കറായിട്ടാണ് വന്നത്. കെയർ വർക്കറായിട്ട് വന്നു ഇവിടെ. നമുക്ക് അറിയാം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും, അല്ലെങ്കിൽ ഇപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അവിടെ എല്ലാം നമുക്ക് നഴ്സിംഗ് അഡാപ്റ്റേഷൻ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് നഴ്സ് ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ നഴ്സായി അങ്ങനെ അഡാപ്റ്റേഷൻ ചെയ്ത് നഴ്സായിട്ട് ഇപ്പോൾ നഴ്സായി വർക്ക് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ്, നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് യു കെയിൽ പോകാൻ സാധിക്കും. ഇവിടെ നഴ്സായിട്ട് 1 ഇയർ വർക്ക് ചെയ്താൽ യു കെ പോകാൻ സാധിക്കും. നമുക്ക് ഒരു IELTS ഒരു മാൻഡേറ്ററി IELTS 7.6.57 നമുക്ക് അറിയാം. യു കെയിലേക്ക് നമുക്ക് അത്രയും സ്കോറുകൾ വേണം. പക്ഷെ മാൾട്ടയിലേക്ക് വരാനായിട്ട് നഴ്സിംഗ് IELTS ആണെങ്കിൽ 6 മതി, OET ആണെങ്കിൽ സ്പീക്കിംഗ് B ബാക്കി എല്ലാ മൊഡ്യൂൾസും C+ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 ഇയർ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്താൽ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു കെ പോവാം, അവിടെ പോയി നമുക്ക് സെറ്റിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മാൾട്ടയിൽ വന്നു കഴിഞ്ഞ ശേഷമുള്ള ഒരു ബെനിഫിറ്റ്സ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് മതി. 1 ഇയർ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഔട്ട് ഗോയിങ് എല്ലാ ആൾക്കാർ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ IELTS ഒക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമായിരിക്കും. അപ്പോൾ സ്കോർ കുറഞ്ഞു പോകും. ഇപ്പോൾ മാൾട്ടയിലേക്ക് വരാനായിട്ട് ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യുമല്ല, കാരണം നിങ്ങൾ എല്ലാം അറിയാം, എല്ലാവരും ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് വെൽക്കെയർ കോളേജ് ഓഫ് നഴ്സിംഗിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവർക്കും 7 കിട്ടിയാൽ നിങ്ങൾക്ക് ഒരുപാട് 1 ഇയർ നിങ്ങൾക്ക് സേവ് ചെയ്യാം. യു കെയിൽ പോയി നിങ്ങൾക്ക് സെറ്റിൽ ആവാം. മാരേജിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെറ്റിൽ ആവാൻ സാധിക്കും. അതല്ല ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു സ്കോറുകൾ കുറഞ്ഞു പോയാൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. മാൾട്ട എടുക്കുവാണെങ്കിൽ മാൾട്ടയിൽ വരാം, യൂറോപ്യൻ കൺട്രിയാണ്. അതുപോലെ തന്നെ നമുക്ക് മാൾട്ടയുടെ റെസിഡന്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 28 യൂറോപ്പിലുള്ള 28 ഇപ്പോൾ ഇറ്റലി, സ്പെയിൻ, ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ഗ്രീസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതെല്ലാം ഈ 28 യൂറോപ്യൻ യൂണിയനിൽ വരുന്ന എല്ലാ കൺട്രീസിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് വിസ ഇല്ലാതെ പോയി ട്രാവൽ ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരു കോവിഡ് ഇഷ്യൂസ് കാരണമാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സമ്മറാണ്, സമ്മറൊക്കെ എല്ലാവരും ഇങ്ങനത്തെ രാജ്യങ്ങളിലെല്ലാം സ്പെൻഡ് ചെയ്ത് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാറുണ്ട്. ഞങ്ങൾക്ക് പക്ഷെ വന്നിട്ടെങ്ങും പോകാൻ പറ്റിയില്ല. ഞാൻ ആദ്യം വന്നത് സിംഗിളായിട്ടാണ് വന്നത്, സിംഗിളായി വന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് കുറച്ച് പാടാണ് ഫാമിലീനൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വന്നു, അപ്പോഴേക്കുമാണ് കോവിഡ് ഇഷ്യൂസ് ആയത്. അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ കരിയറായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മാൾട്ട. നമുക്കിവിടെ ക്ലൈമറ്റ് വരുന്നത് സമ്മർ ഉണ്ട്, വിന്റർ ഉണ്ട്, 4 ക്ലൈമറ്റ്, സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം ക്ലൈമറ്റ്സ് ഉണ്ട്. യൂറോപ്യൻ ഒരു സെക്ടറിലുള്ള എല്ലാ ക്ലൈമറ്റ്സും ആണ്. പിന്നെ കമ്പയറിംഗ് ടു അതർ കൺട്രീസ് ഐസ് ഫോളും സ്നോഫോളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി സമ്മറൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല അത്രയും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സമ്മറാണ്, അപ്പോൾ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സ്പെക്ട് വെച്ച് ആവും മിക്കവാറും. കേൾക്കുന്നുണ്ടോ മാഡം? ഇപ്പൊ നമ്മൾ എങ്ങനെ വന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മള് കെയർ ആയിട്ടാണെങ്കിലും നേഴ്സ് ആയിട്ടാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഒരു അതിന് മുന്നേ നമുക്ക് നിങ്ങൾക്ക് പ്രോസസ്സിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മൾ നാട്ടിലേതെങ്കിലും ഒരു കൺസൾട്ടൻസി ത്രൂ ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് വരാനുള്ള എക്സ്പെൻസ് ഓൾമോസ്റ്റ് 5-6 ആവും, 5-6 lakhs ആവും, 4-6 lakhs ആവും. ചില ആളുകൾ 4 പിന്നെ 5 അങ്ങനെ പോകും. പക്ഷേ എല്ലാം തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള കൺസൾട്ടൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു UK ആ ഒരു ബെനിഫിറ്റും കൂടി വന്നേക്കുന്നത് കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ IELTS 6-6.5 ഓൾമോസ്റ്റ് 7 കിട്ടാതെ ചാൻസ് കുറവായിട്ട് നിൽക്കുന്ന ആളുകളാണ് മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയത്.
അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നോക്കിയത്. അപ്പൊ നമ്മള് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3 മന്ത്സിനുള്ളിൽ നമുക്ക് വരാം. 3 to 5 മന്ത്സിന് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു 3 to 5 മന്ത്സിൽ വരാൻ സാധിക്കും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്ത് കെയർ വർക്കറായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത് ഞാൻ വന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ആദ്യം വരുന്നത് നമ്മൾ കെയർ വർക്കറായിട്ട് വർക്ക് പെർമിറ്റിൽ വരുവാണെങ്കിലുള്ള കാര്യമാണ്. വർക്ക് പെർമിറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ വർക്ക് പെർമിറ്റിൽ വന്നു നമ്മളിവിടെ കെയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ത മെയിൻ ടൈം നമുക്ക് ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ പോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അതൊരു സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മളുടെ സർട്ടിഫിക്കറ്റ് സബ്മിഷൻ ഉണ്ട്, സബ്മിഷൻ കഴിഞ്ഞ് നമുക്ക് ഓറൽ ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കൽ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഒരു മെന്ററിനെ നമുക്ക് കിട്ടും. ആ മെന്ററിന്റെ അണ്ടറിൽ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സെഷൻസ് ഒരു 120 hours പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ പൂർത്തിയാക്കണം. അത് ഇതെല്ലാം ഒരു 6 മന്ത്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് 1 ഇയർ കഴിഞ്ഞാലാണ് നമുക്ക് UK പോകാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ വർക്ക് പെർമിറ്റ് വരുന്നതിന്റെ തന്നെ ഒരു അനദർ പാർട്ടായിട്ട് സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ ഓൾറെഡി ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും നമുക്കൊരു സപ്ലിമെന്ററി നഴ്സിംഗ് ഇപ്പൊ അഡാപ്റ്റേഷൻ അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് സപ്ലിമെന്ററി നഴ്സിംഗ് ത്രൂ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ സ്റ്റുഡന്റ് വിസ. അതിന് നമുക്ക് നാട്ടിലെ നാട്ടിലെ നമുക്ക് കൺസൾട്ടൻസീസ് ഉണ്ട്, അവരോട് നമ്മൾ ചെന്ന് കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ നമുക്ക് വരാൻ സാധിക്കും. വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രിഡ്ജിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. ആ ബ്രിഡ്ജിംഗ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റുകൾ തന്നെ 6 മന്ത് നമ്മൾ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നതാണ്. അതിൽ തിയററ്റിക്കൽ ക്ലാസ്സുകളും സിലബസ് എല്ലാം നഴ്സിംഗ് സബ്ജക്റ്റുകൾ തന്നെയാണ്. പിന്നെ നമ്മളുടെ ഒരു തിയററ്റിക്കൽ മൊഡാലിറ്റീസും സിലബസ് എല്ലാം ഇവിടുത്തെ മൊഡാലിറ്റീസിനോട് സെയിം ആയതുകൊണ്ട് നമുക്ക് അത്രയും തിയറി ക്ലാസ്സിൽ അത്രയും ഡിഫിക്കൽട്ട് ആവാറില്ല. പിന്നെ കൂടാതെ നമുക്ക് വരുന്നത് നമ്മുടെ ഇവിടുത്തെ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് കൾച്ചറൽ ഹിസ്റ്ററിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പഠിപ്പിക്കും. പിന്നെ ഇവിടുത്തെ എൻ്റർലി നമ്മുടെ NMC UK NMC ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു നഴ്സിംഗ് സിസ്റ്റമാണ് ഇവിടുത്തെ. അപ്പൊ അതിനോട് നമ്മളെ ഒന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ബ്രിഡ്ജിംഗ് കോഴ്സ്. അപ്പൊ 6 മന്ത് നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റേഷൻ ചെയ്യേണ്ടി വരത്തില്ല. അതില്ലാതെ തന്നെ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്താലും നമുക്ക് 1 ഇയർ കഴിഞ്ഞാൽ നമുക്ക് UK പോവാം. പിന്നെ ഇവിടുത്തെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് വന്ന് ഇപ്പൊ UK അല്ലെങ്കിൽ അയർലൻഡ് ന്യൂസിലാൻഡ് ഒക്കെ പോലെ നമ്മൾ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡന്റ് വിസ ഉടനെ തന്നെ കിട്ടില്ല. പിന്നെ ഫാമിലിനെ നമുക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സാലറി സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഡിപ്പെൻഡൻസിനെ ഒരാളെ ഡിപ്പെൻഡന്റ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ കൊണ്ടുവന്നത് ഹസ്ബൻഡിന്റെ ആണ്. അപ്പൊ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഏതെങ്കിലും ഒരു ജോബ് കണ്ടുപിടിച്ച് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് 2 പേരുടെയും ഒരു ഡിപ്പെൻഡൻസിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഇവിടുത്തെ എല്ലാ മലയാളീസ് എല്ലാം പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ മാലത്തയിൽ വരുന്നത് 4 മെയിൻ ഹോസ്പിറ്റലുകളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈവൻ ഒരു എറണാകുളം ജില്ലയെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയ്ക്ക് ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ രാജ്യം ചെറുതാണെങ്കിലും ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ ലേക് ഷോർ ഹോസ്പിറ്റലൊക്കെ പോലെ നമുക്ക് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ഒരു മദർ പാരന്റ് ഹോസ്പിറ്റൽ പോലെ ഒരു ടീച്ചിങ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലാണ് മെയിൻ ഹോസ്പിറ്റൽ. അതുകൂടാതെ സൈക്യാട്രിക് ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പ്രൈവറ്റ് ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഹോംസ് ഉണ്ട്. ഒരു ലാർജ് നമ്പർ ഓഫ് റെസിഡൻഷ്യൽ ഹോംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ജോലിക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും വരുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ പക്ഷെ നാട്ടിൽ നിന്ന് നമുക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ത്രൂ കൺസൾട്ടൻസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ത്രൂ നമ്മൾ കെയറായിട്ട് വർക്ക് ചെയ്യാനാണ് വരുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഏജൻസി സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഏജൻസി നമ്മൾ മാൻ പവർ സപ്ലൈ പോലെ നമ്മളെ സപ്ലൈ ചെയ്യുവാണ് ഈ ഹോസ്പിറ്റലുകളിലേക്ക്, അൺലെസ് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വരെ. അപ്പൊ അതുവരെ നമ്മൾ കെയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേഷ്യന്റിന്റെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് മീൻസ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു കെയർ ജോബിന്റെ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ കുറവാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്.
അപ്പൊ ആ ഒരു ജോലി ആയിരിക്കും നമ്മൾ കെയർ ആയിട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. കാരണം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ബേതിങ് വാഷിംഗ് പിന്നെ ഫീഡിങ് പിന്നെ അവരുടെ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ കെയറേഴ്സിന്റെ ഒരു ജോലി. പിന്നെ നേഴ്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് നേഴ്സ് ആയാലും ഇവിടെ ഭയങ്കര അഭിമാനമുള്ള ഒരു ജോലിയാണ്. കാരണം നമ്മുടെ നാട്ടിലെ നേഴ്സ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റസും ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ഇവിടെ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഒരുപാട് റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയാണ്. പിന്നെ ഒരു നല്ല ഡെസിഗ്നേഷൻ ആണ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോലി. കാരണം ഓൾമോസ്റ്റ് ഒരു 3/4 ഇവിടെ കെയറേഴ്സ് ആണ്, ബാക്കിയുള്ള ആളുകളാണ് നമുക്ക് നേഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേഴ്സസ് ഇപ്പൊ ഒരു ഹോമിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 250 റെസിഡൻസിന് ഒരു നേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ നൈറ്റിനൊക്കെ ആണെങ്കിൽ. അപ്പൊ ആ ഒരു നേഴ്സാണ് ആ ഹെഡ് ഓഫ് ദി ഹോം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ഹോമില് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു 3-4 നേഴ്സസ് ഉണ്ടാവുള്ളൂ എന്റെ ഹോം മാനേജ് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെയറേഴ്സ് ആണ് നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡാപ്റ്റേഷൻ ചെയ്ത് നേഴ്സസ് ആയി മാറും. പിന്നെ നേഴ്സസ് ആകുമ്പോൾ ഒരുപാട് അക്കൗണ്ടബിലിറ്റി കൂടുതലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ഒരു ജോബാണ്. കാരണം ഓൾമോസ്റ്റ് ഒരുപാട് പേര് സൈക്യാട്രിക് മെന്റൽ സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നാട്ടിലെ പോലെയല്ല ഡോക്യുമെന്റേഷനും അതിന്റെ കാര്യങ്ങളും. ഈവൻ നമ്മളൊരു റിലേറ്റീവ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നഴ്സിംഗ് ഇൻ മോൾട്ട അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻ യൂറോപ്പ്, ഈവൻ UK, അയർലൻഡ് എല്ലാ അതുപോലെ തന്നെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് മോൾട്ടീസ് നഴ്സിംഗ് വരുന്നത്. നമുക്ക് വളരെ നല്ലതാണ്, നല്ല ഫ്രീഡം ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വീക്കിലി ഒരു 40 hours വർക്ക് ചെയ്താൽ മതി. 40 hours മീൻസ് നമ്മളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് 12 hours ആണ്. അപ്പോൾ 7 to 7 ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 4 വർക്ക് ചെയ്താൽ മതിയാവും, ബാക്കി 3 നമുക്ക് ഫ്രീ ആവും. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ജോലി കഴിഞ്ഞ് നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിന്റെ ഒരു ടെൻഷൻ ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 3.5 hours ആണ് നമ്മുടെ ഇവിടുത്തെ ടൈം ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ നമ്മള് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല മാൾട്ടയിലേക്ക്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ദുബായ് വരിക, ദുബായിൽ നിന്ന് മാൾട്ട, അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യ ടു റോം, റോം ടു മാൾട്ട, അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഓവർടൈം നമ്മൾ സീസണൽ ആണ് മാഡം. ഇപ്പൊ സ്റ്റാഫ് ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് ഓവർ ടൈം കിട്ടും, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഓവർ ടൈം കിട്ടില്ല. നമുക്ക് കമ്പയറിംഗ് ടു UK കുറവാണ്, പക്ഷെ നമുക്ക് അതനുസരിച്ച് അപ്പൊ നമ്മുടെ ടാക്സസും കുറവാണ്. മാൾട്ട ഇറ്റ്സെൽഫ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ടാക്സസ് നമുക്ക് എനിക്കത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാക്സുകളാണ്, പക്ഷെ കമ്പയറിംഗ് ടു UK അത് നമുക്ക് കുറവാണ്. പിന്നെ നമുക്ക് ഫാമിലിനെ കൊണ്ടുവന്നാല് സ്റ്റുഡന്റ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ലിവിംഗ് കോസ്റ്റ് ഒരു 40,000 ഒക്കെ ആവും, ലിവിംഗ് കോസ്റ്റ് അത്രയൊക്കെ ആവും. പിന്നെ നമ്മളുടെ ഒരു ഫാമിലി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത ഇതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇപ്പൊ ഇവിടെ 1 euro വിലയുള്ള 1 euro വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരു വാല്യൂ ഉള്ളതാണ്. നമുക്ക് ഈ 3 days വർക്കിംഗ് ഓഫ് കിട്ടുമ്പോൾ നമുക്ക് ഓവർ ടൈം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. അതെ അതെ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഹെൽത്ത് കെയറിൽ തന്നെയാണ് പാർട്ട് ടൈം ചെയ്യുന്നത്. കാരണം അതാണ് ഏറ്റവും ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഫീൽഡ് ഹെൽത്ത് കെയർ തന്നെയാണ്. അപ്പൊ ഇപ്പോ മറ്റ് ജോലികളൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾ ഇപ്പോ ഇവിടെ കെയർ കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റിപ്പോ MBA BBA ഒക്കെ കഴിഞ്ഞ ആളുകൾ വേറെ ഇങ്ങനെ വേറെ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഈ പാർട്ട് ടൈം ആയിട്ട് അവർ കെയർ കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. കാരണം അതൊരു എവർഗ്രീൻ ആണ്, നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ഒരു എവർഗ്രീൻ മേഖലയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കെയർ കോഴ്സ് പഠിച്ചിട്ട് കെയറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ അവർക്ക് പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും വർക്ക് ചെയ്താലും മറ്റേതൊരു ഫീൽഡിൽ കിട്ടുന്ന ഒരു സാലറിനേക്കാളും കൂടുതലാണ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നേഴ്സസ് കഴിഞ്ഞാല് പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവേഴ്സ് മോൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല ആണ്, ഫാമിലിനെയൊക്കെ ഡിപെൻഡൻസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഈസിയാണ് നേഴ്സസിനെ പോലെ തന്നെ.
ഈ രണ്ട് ഫീൽഡാണ് ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പൊ ഫിനാൻഷ്യലി നമുക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ജോബ് വന്നിട്ട് ഇതാണ്, മൾട്ടിസ് പബ്ലിക് ട്രാൻസ്പോർട്ടും പിന്നെ മൾട്ടിസ് നഴ്സിംഗും ആണ്. കോവിഡ് മൊത്തം കമ്പയറിംഗ് ടു കേരള വെച്ച് ഞാൻ ഇവിടുത്തെ കൗണ്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒന്നും അല്ലായിരിക്കും, പക്ഷെ ഇവിടുത്തെ ചെറിയൊരു ഐലൻഡ് ആയതുകൊണ്ട് നമുക്ക് അത് എത്ര കേസ് ഉണ്ട്, 4,500 ആണ് ഓൾമോസ്റ്റ് ടോട്ടൽ കേസ്. പിന്നിപ്പോ ഈ ഒരു 1 വീക്ക് ആയിട്ട് ഒരു ഇപ്പൊ ഇതുവരെ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് മാർച്ചിലാണ് നമുക്ക് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത്, അതുവരെ വന്നിട്ട് 20 ഡെത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അത് അണ്ടർലൈൻ കേസസ് അല്ല, ഓൾഡ് ഏജസ് ആണ് നമുക്ക് ഡെത്ത് ഉണ്ടായിരുന്നത്. നമ്മൾക്ക് റിസ്ക് ആണ് ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ വർക്ക് ചെയ്യാനായിട്ട്. നഴ്സസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ടേക്ക് കെയർ ചെയ്യുന്നത് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ റൂട്ട് മാപ്പ് എടുത്തുകൊണ്ട് ഒരുപാട് പേര് ക്വാറന്റൈനിലാണ് ഹെൽത്ത് കെയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള ഒരു ടൈമാണ്. ഇപ്പോ റിസ്ക് അലവൻസസ് ഉണ്ട്, അപ്പൊ നമുക്ക് നാട്ടിലുള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ നഴ്സിംഗ് യു എൻ എ പോലെ തന്നെ MUMN എന്ന് പറഞ്ഞിട്ട് നഴ്സിംഗ് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ, റിസ്ക് അലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നീതു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീതു ഒന്നുകൂടെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ എന്തെങ്കിലും വേണ്ടത് അറിയേണ്ടതുണ്ടെങ്കിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്ന് അങ്ങനെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ നീതു റാഫേൽ മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അതുവഴിയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പൊ മോൾട്ടയുടെ കാര്യങ്ങളും വീഡിയോസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്കുമാണ് ഒരുപാട് കമന്റ്സും ഡൗട്ട്സ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. അപ്പൊ നീജോ ബ്ലോഗ്സിന്റെ ചാനലിൽ കാണുക. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മള് നഴ്സസിന് വേണ്ടി സ്പെഷ്യൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കാണാം. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ ചുമ്മാ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു എക്സാം എന്തായിട്ട് വരും മാഡം? ഓക്കെ, അപ്പൊ എക്സാമിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ IELTS എടുക്കാൻ നോക്കുക. IELTS സ്കോർ കുറവായാല് മോൾട്ട അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ UK തന്നെയാണ് ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്, കാരണം നമുക്ക് സെറ്റിൽ ആകാനായിട്ടും നമ്മുടെ ഫാമിലി, കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും സിംഗിൾ സ്റ്റേറ്റസിലാണ്. ആ ഒരു സിംഗിൾ സ്റ്റേറ്റസിൽ നിങ്ങൾ സെറ്റിൽ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ വീണ്ടും ഫ്യൂച്ചറിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇവിടെ സെറ്റിൽ ആവാൻ പറ്റിയൊരു കൺട്രിയാണ്. പിന്നെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഞാൻ എൻകറേജ് ചെയ്യാത്ത കാര്യം, നമുക്ക് ഒരു ലോങ് ടൈം റെസിഡൻസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ, നമുക്ക് ഒരു PR ഓപ്ഷൻ നമുക്ക് കിട്ടണില്ല. അങ്ങനെ അപ്ലൈ ചെയ്താൽ അതാണല്ലേ ഇവിടുത്തെ ഒരു PR ഓപ്ഷൻ ഇല്ല അല്ലേ. 10 ഇയർ ഒക്കെ ആയിട്ട് ഇവിടെ ഓൾറെഡി 10 ഇയർ ആയി, ഇവിടെ വീടൊക്കെ വാങ്ങിച്ച് ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ള ആളുകള് PR വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അത് റിജക്ട് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവര് പോലും നമുക്ക് UK ട്രൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ കൊണ്ട് മാത്രമാണ്, അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ക്ലൈമറ്റ് കൊണ്ട് നമുക്ക് ഫിനാൻഷ്യലിയും പിന്നെ എല്ലാം കൊണ്ടും വളരെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ചെറിയൊരു രാജ്യം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ നാട്ടിൽ തന്നെ പോലെ തന്നെ നമുക്ക് ഒട്ടും സേഫാണ്. ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറയാനുള്ളത് സേഫാണ്. നമുക്കിപ്പോ ഒരു ലേഡീസിനെ സംബന്ധിച്ച്, ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ച് ഞാൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാം ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളാണ് എല്ലാം. ട്രാൻസ്പോർട്ട് നമുക്ക് എല്ലാം ആക്സസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് നമുക്ക് എല്ലായിടത്തും പോകാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഈ രാജ്യം നമ്മള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ. കാരണം പിന്നെ നമുക്ക് ഒട്ടും സേഫ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ കയ്യത്തും ദൂരത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്റർടൈൻമെന്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് മാൾസ്, ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ വിത്തിൻ റീച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് ഇവിടുത്തെ ലൈഫ്. പിന്നെ ക്ലൈമറ്റ് നല്ല ഹാപ്പിയാണ്, സമ്മർ ആയാലും ഹാപ്പി, വിന്റർ ആയാലും നമുക്ക് അത്രയും സിവിയർ വിന്ററിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. 30 മിനിറ്റ്സ് ആയി മാഡം. ആ 7 മിനിറ്റും കൂടി ഉണ്ട്. പിള്ളേർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ട് സംശയം ഉണ്ട് ചോദിക്കട്ടെ, ചോദിച്ചോട്ടെ. ഇല്ലെങ്കിൽ അലീന അന്ന റാഫേൽ എന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ കണ്ടു, എന്റെ പേര് നീതു റാഫേൽ. ഹലോ, നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ നീതു ഒരു പ്രത്യേക വേർഡ് ഓഫ് താങ്ക്സ്, കാരണം എല്ലാവർക്കും പിന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ തന്നെ നീതു വളരെ സന്തോഷപൂർവ്വം സമ്മതിക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. നീതുവിന്റെ ഹസ്ബൻഡും ഇതിനുവേണ്ടി നീതുവിനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ കൂടി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു സമയത്ത് ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നീതു നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നീതുവിനെ, നീതു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്.
പിന്നെ നീതു വ്ളോഗ്സ് ഒക്കെ ഞങ്ങൾ കണ്ട് അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഇത് നീതു, ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ അലുമിനി അലുമിനി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മാൾട്ട എന്ന് പറയുന്നത് ചെറിയ സ്ഥലമാണ്, മാൾട്ടയിൽ പോയത് നീതു മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഓരോരുത്തരെയും പറ്റുന്ന, എനിക്ക് നീതു മാൾട്ട ഏതാണ്ട് മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നീതുവിന്റെ വ്ളോഗ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ നീതുവിനെ അപ്രോച്ച് ചെയ്തു. പിന്നെ അയർലൻഡും യു കെ ഒക്കെ നമ്മുടെ അലുമിനി എനിക്ക് തോന്നുന്നത് അത്രയും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത് വേറെ വേറെ ആൾക്കാരുടെ അടുത്താണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നീതുവിനാണ് നമുക്കിപ്പോ ഒരു കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക. നീതുവിനും നീതുവിനെ ഹസ്ബൻഡിനും പ്രത്യേകം താങ്ക്സ്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരില് ഇത്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങള് സമീപിക്കുന്നതായിരിക്കും. ഇനി ഹെൽപ്പ് ചെയ്യുക. പിള്ളേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ നീതു ഞാൻ എന്നാ ലീവ് ചെയ്യുവേ. മോൾട്ട സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്നേം വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ. ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്കെല്ലാം നല്ലൊരു ടൈമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എക്സാമിന് ശേഷം IELTS ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ OET അറ്റൻഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവാൻ നോക്കുക. നഴ്സസിനാണ് നമ്മളുടെ വേൾഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് നഴ്സസ്. അപ്പോ ആ ഒരു ടൈം എത്രയും നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച് മാഡം. വിജി മാഡം താങ്ക് യു സോ മച്ച്, ആൻഡ് നീതു മാഡം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലെക്ചറിങ് പോലെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് നീതു ഫോർ ഡൂയിങ് ദിസ് ക്ലാസ്. ഓക്കെ മാഡം, അപ്പൊ എന്തെങ്കിലും ഇനി പേഴ്സണൽ ഡൗട്ട്സ് ഉള്ള ആളുകള് മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനല് നോക്കി കഴിഞ്ഞാൽ വീഡിയോസ് നോക്കി, നിങ്ങൾ ഇപ്പോഴല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ ഭാവിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സുകളൊക്കെ ഇടണത് ഞാൻ അപ്പൊ തന്നെ വീഡിയോസ് ആക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് പ്രൊഫസർ ഡോക്ടർ ഫിലോമന ജേക്കബ് ഫോർ അറേഞ്ചിങ് ദിസ് ക്ലാസ് ആൻഡ് മിസ്സസ് വിജി മാത്യു ആൻഡ് നീതു മാം ഫോർ കോർഡിനേറ്റിംഗ് ദി ക്ലാസ്. വി ആർ താങ്കിങ് മിസ്സസ് നീതു റാഫേൽ ഫോർ ദി ഇൻഫോർമേറ്റീവ് ക്ലാസ് ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം ആൻഡ് എഫർട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫോർ ഓൾ ദി സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി വെബിനാർ ആൻഡ് മെയ്ഡ് ഇറ്റ് എ ഗ്രാൻഡ് സക്സസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഞാൻ എൻഡ് ചെയ്തോട്ടെ മാഡം? ആ നീതു എൻ്റെ ചെയ്തോ. നീതു താങ്ക് യു സോ മച്ച്. നീതു താങ്ക് യു സോ മച്ച്. ബൈ ബൈ നീതു. ഓക്കെ നീതു, കീപ് ഇൻ ടച്ച്. ബൈ. താങ്ക് യു. താങ്ക്.